ഇന്ന് നമ്മളൊരു മികച്ചൊരു തെലുങ്ക് ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തായാലും സിനിമാ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ എന്നും പറയുന്നതാണ്, ഈ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ടെലിഗ്രാമിൽ എം സോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ മലയാളം സബ് ടൈറ്റിലും അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ഈ ഒരു സിനിമയുടെ ലിങ്കും അതുപോലെ തന്നെ മലയാളം സബ് ടൈറ്റിൽസും ഒക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് ഗൂഢാചാരി. 2018 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്പൈ ത്രില്ലർ സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ ഹീറോയ്ക്ക് തൻ്റെ അച്ഛനെ പോലെ ഒരു സീക്രട്ട് ഏജൻസിയിൽ വർക്ക് ചെയ്യണമെന്നാണ് താല്പര്യം. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. ശേഷം അതിലൂടെ, അതായത് താൻ സീക്രട്ട് ഏജൻ്റായി മാറിയതിന് ശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ലൈൻ എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഈ ഒരു ചിത്രത്തിലെ കഥാനായകൻ്റെ പേര് അർജുൻ എന്നാണ്. അദ്ദേഹത്തെ അർജുൻ എന്നോ ഗോപി എന്നോ ഒക്കെ തന്നെ വിളിക്കാം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഡ്രീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ അച്ഛനെ പോലെ ഒരു സീക്രട്ട് ഏജൻസിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടാണ്. മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഫാദർ, അതായത് നമ്മുടെ ഹീറോയുടെ ഫാദർ, ത്രിനേത്ര എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഏജൻസിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ രാജ്യസുരക്ഷയൊക്കെ ഉറപ്പാക്കുന്ന ഒരു ഏജൻസിയാണത്. എന്തായാലും അവരുടെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ. എതിരെയുള്ള ആളുകളുടെ ഇന്നും വെടിയേറ്റാണ് നമ്മുടെ ഈ ഒരു ഫാദർ മരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് പ്രായമൊക്കെ ആയി, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്, അതായത് അച്ഛൻ മരണപ്പെടുന്നൊക്കെ. എന്തായാലും നമ്മുടെ ഹീറോയ്ക്ക് പ്രായമൊക്കെ ആയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്കും തൻ്റെ അച്ഛനെ പോലെ ഒരു സീക്രട്ട് ഏജൻസിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ, വെറുതെ ഒരു ആഗ്രഹം മാത്രമല്ല, ശരിക്കും നമ്മുടെ ഹീറോയുടെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാണ്. അപ്പോൾ അച്ഛനെ പോലെ തന്നെ ഒരു ജോലിയൊക്കെ മേടിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്തായാലും അദ്ദേഹം ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. വെറുതെ യാഥാർത്ഥ്യമാക്കുകയല്ല, തൻ്റെ അച്ഛൻ ജോലി ചെയ്ത ത്രിനേത്ര എന്ന് പറയുന്ന ആ ഒരു ഏജൻസിയിൽ തന്നെയാണ് അദ്ദേഹം ജോലി വാങ്ങുന്നത്. ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഹീറോയ്ക്ക് നേരിടേണ്ടി വരികയാണ്. അതെന്താണെന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതൊക്കെ ഈ ഒരു സിനിമയുടെ ഒരു കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ശേഷം അദ്ദേഹം നേരിടേണ്ടി വരുന്ന കുറച്ച് വെല്ലുവിളികളാണ് ഈ ഒരു സിനിമയുടെ ആ ഒരു ആകെ മൊത്തത്തിലുള്ള ലൈൻ എന്നുള്ളത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമ എന്ന് തന്നെ ഞാൻ പറയും. കാരണം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അതായത് ത്രില്ലർ സിനിമയിൽ അടിപൊളി ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉള്ള സിനിമകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ സമീപിച്ചോ. ഒരു കാരണവശാലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം ഘടകങ്ങളുണ്ട്, എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നു ഒക്കെ പറയാം. ഒന്നാമത്തെ ഘടകം ചിത്രത്തിൻ്റെ സിനിമോട്ടോഗ്രഫി ആയിരുന്നു. ഞാൻ എന്തിനിത് ഇവിടെ എടുത്തു പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സിനിമയെപ്പറ്റി ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു സ്റ്റൈലിഷ് മൂഡിലാണ്, അതായത് നല്ലൊരു ബഡ്ജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു സിനിമ നമുക്ക് നൽകുന്നത്. പക്ഷേ ഈ ഒരു സിനിമ വെറും 6 കോടി രൂപയ്ക്കാണ് എടുത്തിട്ടുള്ളത്. എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല, കാരണം ഇത്രയും കളർഫുള്ളാക്കി എടുത്തിട്ടുള്ള ഈ ഒരു സിനിമ ഇത്രയും തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ടിന് എങ്ങനെ എടുത്തു എന്ന് എനിക്ക് ഒരു അതിശയം വന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ചിത്രത്തിൻ്റെ ആ ഒരു സ്റ്റൈലിഷ് എന്നുള്ളത് ആ ഒരു സിനിമോട്ടോഗ്രഫി തന്നെയായിരുന്നു. അതിനാലാണ്, സിനിമോട്ടോഗ്രഫി മാത്രമല്ല അതുപോലെ തന്നെ എഡിറ്റിംഗ് എടുത്തു പറയണം, അതുപോലെ മ്യൂസിക്, ഈ 3 ഘടകങ്ങൾ സിനിമയെ ഒരു സ്റ്റൈലിഷ് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ചിത്രത്തിലെ നായക നടി നടന്മാരുടെ ഒക്കെ പെർഫോമൻസ് ആയിക്കോട്ടെ, പ്രകാശ് രാജ് ഒക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും തന്നെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ ചിത്രത്തിൻ്റെ തിരക്കഥ എടുത്തു പറയണം, സ്ക്രീൻ പ്ലേ ഒക്കെ ഒരു രക്ഷയില്ല എന്ന് പറയണം. കാരണം നമ്മളെ ചിന്തിക്കും, നമ്മളൊരു കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ അടുത്ത രംഗം ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഈ കഥ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. പക്ഷേ ഒരു രീതിയിലും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലൊന്നും സിനിമ സഞ്ചരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മസ്റ്റ് ആയിട്ടിരുന്നതാണ്, ഓക്കെ, എല്ലാ ത്രില്ലർ സിനിമാ പ്രേമികൾക്കും ഒരു ട്രീറ്റ് തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല എന്നും എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം, നമ്മൾ അടുത്തിടയ്ക്ക് റിവ്യൂ ചെയ്തതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ എന്ന് കൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 8.5 out of 10 ആണ്, 10 ൽ ഒരു 8.5. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, റേറ്റിംഗും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ എത്താം. അതുവരേക്കും ബൈ ബൈ.